아침 왜 보여다줘? 아침은 아침이 왜 이래? 아하, 아침 조이기는데 എന്റെ കുഞ്ഞിനേട്ടൻ എവിടാ പോയേക്കണെന്ന്? എന്താ മോളെ? ആ അതേ വരുന്നു. അച്ഛനല്ലേ? ഗോവന്ദൻകുട്ടി, ഇനിയെങ്കിലും ഒരു തീരുമാനം പറ. എന്റെ അവസ്ഥ അറിയാലോ. അതറിയാവുന്നുള്ളത് കൊണ്ടാ ഇത്രയും കാലം ചോദിക്കാതിരുന്നത്. ഞാൻ തരാം. തരാൻ തരാന്ന് പറഞ്ഞാ മതിയോ? തരണ്ടേ? അതിനുള്ള ഒരു ഡേറ്റ് പറ. അമ്മ മരിച്ചിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. അക്കാര്യം ഒന്നും പറയണ്ട. അതിനു മുമ്പ് വാങ്ങിയ പണമെങ്കിലും താ. പലിശ ഒന്നും നീ തരണ്ട. ഞാൻ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയാ. അറിയാം. എന്നിട്ടും നീ ഒന്ന് ചോദിച്ചപ്പോ ഞാൻ പണം തന്നില്ലേ? എത്രയാ നീ വാങ്ങിച്ചത്? അമ്മയുടെ ആശുപത്രി ചെലവ്, ആംബുലൻസ് ചെലവ്, ശവദാഹം, ഇപ്പൊ എല്ലാം കൂടെ രൂപ എത്രയായെന്ന് വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? ഞാൻ തരാം ചേട്ടാ, നിവർത്തിയില്ലാഞ്ഞിട്ടല്ലേ. നീ ഇങ്ങനെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന എങ്ങനെ നിവൃത്തി ഉണ്ടാവും? എന്തെങ്കിലും ഒരു പണിക്ക് പോകുന്നുണ്ടോ നീ? ഇല്ല. എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടോ നിനക്ക്? അതും ഇല്ല. എങ്ങനെ തരും? എപ്പ തരും? നീ ചുമ്മാ തരാൻ തരാന്ന് പറയുമ്പോ അതും കേട്ട് തലയും കുലുക്കി പോവാൻ ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ല. ഞാൻ എവിടെയെങ്കിലും പണിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. കഴിഞ്ഞ ഒരു ദിവസം വന്നപ്പോഴും നീ ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ കുഞ്ഞിനെയും വെച്ചോണ്ട് നീ എവിടെ ജോലിക്ക് പോവാനാ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഞാനും നോക്കട്ടെ, എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഈ കുട്ടിയെ നോക്കാൻ നിന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോഴും നീ ഇതൊക്കെ തന്നെ പറഞ്ഞത്. അന്നും നിനക്ക് തരാൻ ഉത്സാഹമില്ല, ഇന്നുമില്ല. ഒരു കാര്യം ചെയ്, ഈ പുരയിടത്തിൽ നിന്നൊരു 10 സെന്റ് എഴുതന്നേക്ക്. കുറ്റിക്കട എന്നാലും വേണ്ടില്ല, വെട്ടിത്തെളിച്ച് 10 വാഴ നടാലോ. അങ്ങനെയൊന്നും ചോദിക്കരുത്. തരാന്ന് പറഞ്ഞല്ലോ, തരും. നിങ്ങളെ പറ്റിച്ചുള്ളതും പോവില്ല ഞാൻ. കുറേച്ചാണെങ്കിലും തന്നു തീർക്കും. നീ കള്ളു കുടിച്ചു കളഞ്ഞ കാശാ പകുതിയും. അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും ഇല്ല. അടുത്തയാഴ്ച നിങ്ങൾക്ക് ഞാൻ കുറച്ച് പൈസ തരാം. ശരി, അടുത്തയാഴ്ച ഞങ്ങൾ വരും. അന്നേരം ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞാ ഞങ്ങളുടെ വിധം മാറും പറഞ്ഞേക്കാം.